Hi friends, ellavarkkum pudiyoru video ilekku swagatham. Innu nammal nokkunnathu palaya bucketum PVC pipeum ellam upayogichukondulla oru gardening idea aanu. Idinu vendi oru bucket eduthittunde, oru palaya paint bucket aanu. Ini namukku aavashyam idupolulla oru kambi kashnam aanu. Ide concrete inde aavashyathinu vendi konduvannathil ninnum waste aayathaanu. Adu nammal ee oru shape il onnu valachedutittunde. ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കുറച്ച് പഴയതായതുകൊണ്ട് നമ്മൾ നനയ്ക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതിനിയും വേഗം വേഗത്തിൽ നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് എടുക്കുന്നത് ഈ ബക്കറ്റ് കൂടെ ഇതേപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് എടുക്കുകയാണ് കാരണം ഇതൊരു പഴയ ബക്കറ്റാണ് ഇതിൽ ഈ പെയിന്റിൻ്റെ എഴുത്തൊക്കെ ഉള്ളതുകൊണ്ട് ഗാർഡനിൽ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് എടുത്തത് ഇതിൻ്റെ ഈ പിടിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ മാറ്റിയിട്ടില്ല അതൊന്നെടുത്ത് മാറ്റുകയും വേണം ബക്കറ്റിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഹോളുകൾ ഇടണം അതിനുവേണ്ടി നമ്മളൊരു സോൾഡറിങ് ഗണ് ഒന്ന് ചൂടാക്കി ഈ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിരുന്ന ആ കമ്പി കഷ്ണമാണ് ഇതിന് മുകളിലേക്ക് ഈ കയർ നന്നായിട്ടൊന്ന് ടൈറ്റായി ഒന്ന് ചുറ്റിയെടുക്കണം ഇത് ഇതേപോലെ ചുറ്റിയെടുത്ത ശേഷം ഈ ബക്കറ്റിനുള്ളിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കുകയാണ് അപ്പോൾ നമ്മളിത് ഇതേപോലെ ബക്കറ്റിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇതിനുള്ളിലേക്ക് നമ്മളൊന്ന് മണ്ണ് നിറച്ച് കൊടുക്കുകയാണ് ഒരു പഴയ പൈപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതാ ഇങ്ങനെയൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയ ശേഷം ഒരു കുഞ്ഞ് പി വി സി പൈപ്പ് കൊണ്ട് ഇത് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ഈ കയർ ഇതിന് പുറത്ത് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കയറൊക്കെ ചുറ്റി നല്ല വൃത്തിയാക്കിയെടുത്ത ഈ പൈപ്പും ഇതേപോലെ ഈ ബക്കറ്റിന് മുകളിലേക്കായി ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഇനി ബക്കറ്റിൻ്റെ ഈ ഭാഗങ്ങളിലായി ഒന്ന് രണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ് സോൾഡറിങ് ഗൺ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നത് സോൾഡറിങ് ഗൺ തന്നെ വേണമെന്നില്ല ഒരു കമ്പി ചൂടാക്കി ഇതേപോലെ ഒന്ന് ഹോളിട്ട് കൊടുത്താലും മതിയാവും രണ്ട് സൈഡിലും ഇതേപോലെ ഹോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ വെച്ച ശേഷം കേബിൾ ടൈ കൊണ്ട് നന്നായി ഒന്ന് ഇതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൽ അധികമായി നീണ്ടു നിൽക്കുന്ന ഈ കേബിൾ ടൈയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇതിലേക്ക് പടരുന്ന രീതിയിലാണ് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ കാറ്റത്തൊക്കെ ഇത് വീണു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇതേപോലെ നന്നായിട്ട് കേബിൾ ടൈ ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ചെടികൾ നട്ടുകൊടുക്കാം ഈ ഒരു ചെടിയാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ജേഡ് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നു ഇതല്ല ജേഡ് പ്ലാന്റ് എന്നും പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു ചെടിയാണ് നമ്മൾ ഇതിലേക്ക് നട്ടുകൊടുക്കാൻ പോകുന്നത് ഇതുതന്നെയാണോ ജേഡ് പ്ലാന്റ് എന്നുള്ളത് കമൻറ്റിലൂടെ നിങ്ങളൊന്ന് അറിയിക്കുക രണ്ടാമത്തെ ചെടി ഇതാണ് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് രണ്ടും നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇതേപോലെ ഒന്ന് നട്ടുകൊടുത്തിട്ടുണ്ട് ജേഡ് പ്ലാന്റിനെ ഈ ഒരു കമ്പിയിലേക്ക് ചെറുതായി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കാരണം ജെഡ് പ്ലാന്റ് ഈ ഒരു ഷേപ്പിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഒരു ആർച്ച് ഷേപ്പിൽ ഇതിനൊന്ന് ആക്കിയെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മണി പ്ലാന്റിന് ഇതിന് പുറത്തുള്ള ആ പൈപ്പിൽ കയർ ചുറ്റിയ ഭാഗത്തേക്കാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ചുകൂടെ ഒന്ന് നല്ല വലിപ്പത്തിലാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അധികം വലിപ്പമൊന്നുമില്ല ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററോളം വീതിയും ഒരു 3-4 സെൻറ്റിമീറ്റർ നീളവും മാത്രമേ ഇതിനുള്ളൂ ഇതിൽ നന്നായിട്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തായി ഇതേപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറിയ ചരട് ഇതിനുള്ളിലൂടെ കടത്തി ഒരു ഊഞ്ഞാലിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ആർച്ചിൻ്റെ ഉള്ളിലുള്ള ആർച്ചിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണാൻ നല്ല മനോഹരമായ ഒരു ഊഞ്ഞാലായി മാറിയിട്ടുണ്ട് ഇനി ഈ ഊഞ്ഞാലിലിരുന്ന് ആടാൻ രണ്ടാളുകൾ കൂടി വന്നിട്ടുണ്ട് ഇവരാണത് ഇവരെ കൂടെ നമുക്ക് ഈ ഊഞ്ഞാലിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവരെ നമ്മൾ ഈ ഊഞ്ഞാലിലൊന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗാർഡൻ ഐഡിയയുടെ ഫൈനൽ ലുക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കളയുന്നതിന് മുൻപായി അവ നമ്മുടെ ഗാർഡനിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കുക അതിനുള്ള ഐഡിയകൾക്കായി ഇടയ്ക്കിടെ ഈ ചാനലൊന്ന് സന്ദർശിക്കുക എന്നത്തെയും പോലെ ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക
അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.